ഈ പെന്തക്കോസ് ആൾക്കാരുടെ ഇടയിൽ ന്യൂ ഇയർ ആഘോഷിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. പുതിയ വർഷം എല്ലാം ദൈവം ചെയ്തതെല്ലാം നന്മയ്ക്കും നന്ദി പറയുക, പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് കയറുക, ദൈവത്തെ ആരാധിച്ചുകൊണ്ട് കയറുക, ഇതൊക്കെ ഒരു വലിയ കാര്യമാണ്. എന്നാൽ ഞാൻ ഇന്ന് പറയട്ടെ, എല്ലാവർക്കും പറയാനുള്ള കാര്യം ഈ വേള വർഷാവസാനം പറയാനുള്ളത്, 2020 ഒരു വർഷം ഞങ്ങൾക്ക് നഷ്ടമായി. പലതും ഞങ്ങൾക്ക് ചെയ്യാം എന്ന് ആഗ്രഹിച്ചു, ഒന്നും നടന്നില്ല. എന്നാൽ എനിക്ക് ഈ പറയുന്ന കാര്യത്തോട് ഒന്നും നടന്നില്ല, ഈ വർഷം എനിക്ക് പോയി എന്ന് പറയാൻ എനിക്ക് താല്പര്യം തോന്നിയില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം എൻ്റെ ചർച്ചിൽ പറയാനായിട്ട് ഞാൻ മുതിർന്നൊരു കാര്യമാണ്. ആ കാര്യം ഇതായിരുന്നു, ഈ 2020 എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു. കാരണം ഞാൻ വളരെ തിരക്കിൽ പ്രസംഗിച്ചുകൊണ്ട് നടന്ന ഒരാളായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പലയിടത്തും വീടുകൾ വിസിറ്റ് ചെയ്തും യാത്ര ചെയ്തും ഒക്കെ സമയം കളയുമ്പോൾ എനിക്ക് ഏറ്റവും കുറച്ച് കാര്യം ചെയ്യാൻ കഴിഞ്ഞത് പ്രാർത്ഥിക്കുക എന്നുള്ള, എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലെന്നുള്ളതായിരുന്നു സത്യം. എന്നാൽ 2020 ഈ കോവിഡ് വന്നപ്പം സത്യം പറഞ്ഞാൽ അടച്ചു പൂട്ടി, ചർച്ചും അടച്ചു, എല്ലാം അളവായപ്പം എനിക്ക് സുഖമായിട്ട് ദൈവമായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ വളരെ സമയം കിട്ടിയ, ഏറ്റവും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ച വർഷമാണ് 2020. അങ്ങനെയാണെങ്കിൽ എനിക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റുമോ? ഈ കോവിഡ് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നാണെന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? കാരണം സമയമില്ല എന്ന് പറയുന്ന മനുഷ്യർക്കെല്ലാം ഇഷ്ടംപോലെ സമയം അനുവദിച്ചൊരു സമയമാണ് 2020 തുടക്കം മുതൽ ഒടുക്കം വരെ. ഇനി ഇതുപോലൊരു കാലം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയുണ്ടെങ്കിലും ഞാൻ തന്ന ദിവസത്തെ അല്ലെങ്കിൽ ഈ കോവിഡിൻ്റെ കാലത്തെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയ സമയമായിട്ട് ഞാനിതിനെ കാണുക. ഞങ്ങളുടെ ചർച്ചിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സാക്ഷ്യം പറഞ്ഞത് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള, എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യം ഒരാളുടെയും വായിൽ നിന്ന് കേട്ടില്ല. എന്നാൽ എനിക്ക് ഈ വർഷം ദൈവത്തോട് ഒത്തിരി നന്ദി പറയാൻ തോന്നി. കാരണം വേറൊന്നുമല്ല, എനിക്കിഷ്ടംപോലെ സമയം തന്നതിന്, ഇഷ്ടംപോലെ പ്രാർത്ഥിക്കാൻ സമയം തന്നതിന് ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വൈകിട്ട് ആകുന്നത് വരെ എനിക്ക് പ്രാർത്ഥന മാത്രമായിരിക്കാൻ, അല്ലെങ്കിൽ കഴിയുന്ന സമയമൊക്കെ പ്രാർത്ഥിക്കാൻ ദൈവം എനിക്ക് ഒരുക്കി. ആ ദിവസത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ വീണ്ടും നന്ദി പറയുന്നു. പുതിയ വർഷം നമുക്കൊരു നല്ല ബഡ്ജറ്റ് ഉണ്ടാക്കണം. ആ ഉണ്ടാക്കുന്ന ബഡ്ജറ്റിനകത്ത് നിലനിൽക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് നമ്മുടെ പ്രാർത്ഥന. കർത്താവ്, എൻ്റെ സമയം ഇതുപോലെ ആയിത്തീരാൻ ഇടാ വരാതിരുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നന്ദി പറയാൻ കഴിയുന്നെങ്കിൽ അങ്ങനെ. എന്നാൽ ഞാൻ പറയാം, ഈ വർഷത്തിൻ്റെ കേട് തീർക്കാൻ അടുത്ത വർഷം എനിക്ക് ദൈവം തരുമെന്നുള്ള വലിയ പ്രത്യാശയിൽ ഞാൻ കഴിഞ്ഞുകൂടുക. ഞാൻ എൻ്റെ ചർച്ചിനോടും അതുതന്നെയാണ് മെസ്സേജ് പറഞ്ഞ്, പുതിയ വർഷം ദൈവം നമുക്ക് വളരെ കാര്യങ്ങൾ ചെയ്യാൻ, ഞാൻ കഴിഞ്ഞ വർഷം ചെയ്യാത്ത കാര്യങ്ങൾ കൂടി ഇപ്പോൾ എനിക്ക് ചെയ്യാൻ സമയം തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് കഴിയുന്നതും ചർച്ചുകൾ വിസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ഒക്കെ സമയം തരുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് നമുക്ക് കയറാം. പുതിയ വർഷത്തിൽ നിങ്ങളെ എന്നെ കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആൾക്കാർക്കും എന്ന് പറഞ്ഞാൽ ദൈവമുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ദൈവം അനുഗ്രഹം അർപ്പിക്കട്ടെ, തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.